എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമുക്ക് ഇതിനകത്ത് നോക്കാവുന്ന ക്വസ്റ്റ്യൻ നോക്ക്. ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക കേട്ടോ. സ്റ്റോർ 10 നമ്പേഴ്സ് ഇൻ ടു അൻ അറേ ആൻഡ് ഡിസ്പ്ലേ ദം ആഫ്റ്റർ ഇൻക്രീസിംഗ് ഇറ്റ്സ് വാല്യൂ ബൈ വൺ. എന്താ വേണ്ടത്? ഒരു അറേയിലേക്ക് 10 നമ്പേഴ്സ് സ്റ്റോർ ചെയ്യണം, എന്നിട്ട് ഡിസ്പ്ലേ ചെയ്യിക്കണം. ഡിസ്പ്ലേ ചെയ്യിക്കുന്നത് എങ്ങനെയാ? ആ സ്റ്റോർ ചെയ്ത എലമെന്റ്സിന്റെ വാല്യൂസ് ആഫ്റ്റർ ഇൻക്രീസിംഗ് ഇറ്റ്സ് വാല്യൂ ബൈ വൺ ഒന്ന് വെച്ച് കൂട്ടുക. അതായത് നമ്മൾ അറേയിലേക്ക് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ 10 വരെയാണ് സ്റ്റോർ ചെയ്തതെങ്കിൽ ഡിസ്പ്ലേക്ക് എന്ത് വരണം? ഒന്ന് വെച്ച് കൂടുമ്പോൾ എന്താവും? 2, 3, 4, 5 അങ്ങനെ 11 വരെയാവും. ഇൻപുട്ട് വാല്യൂസ് എന്തോ ആയിക്കോട്ടെ, അതിലേക്ക് ഒന്ന് വെച്ച് ഇൻക്രീസ് ചെയ്തിട്ട് വേണം ഡിസ്പ്ലേ ചെയ്യിക്കാൻ. കാര്യം മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് അറേയിലേക്ക് 10 നമ്പേഴ്സ് വേണം, അത് ഡിസ്പ്ലേ ചെയ്യിക്കുക വേണ്ടു, വേറൊരു ഓപ്പറേഷൻ ചെയ്യാനില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഡിക്ലറേഷൻ സമയത്ത് അറേ ഡിക്ലെയർ ചെയ്യണം, ഫോർ ലൂപ്പിന്റെ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. ഇന്റിജർ അറേ ആയത് നമ്പേഴ്സ് ആയത് കാരണം ഇൻറ്റ് കൊടുത്തു, അറേ നെയിം നം തന്നെ കൊടുത്തു, സ്ക്വയർ ബ്രാക്കറ്റ് സൈസ് 10 അല്ല, 10 കൊടുത്തു. ഇനി എന്ത് വേണം? ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ആയി ഡിക്ലെയർ ചെയ്തു. ഞാൻ കമന്റ് അറേ ട്രാവേഴ്സലിനാണ് കൊടുത്തത്. അതായത് നമ്മൾ അറേയിൽ ചെയ്യുന്ന എന്ത് പ്രോഗ്രാം ആണെങ്കിലും അറേ ട്രാവേഴ്സൽ ആണ്, അത് മനസ്സിലാക്കുക കൂടി ആയിക്കോട്ടെ വെച്ചിട്ടാണ്, അതൊന്ന് പറയാൻ വെച്ചിട്ടാണ്. എന്ത് വേണേ കൊടുക്കാം കമന്റ് ഒക്കെ കേട്ടോ. ഇനി എന്ത് വേണം? ഇപ്പൊ ഡിക്ലറേഷൻ കഴിഞ്ഞു അല്ലേ, ഇനി നമ്മൾ റീഡ് ചെയ്യാൻ പോവാണ് അറേ റീഡ് ചെയ്യാനായിട്ട്. അപ്പൊ ആദ്യം എന്ത് വേണം? എന്തും ഇൻപുട്ട് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം കോമൺ മെസ്സേജ് കൊടുക്കുന്നു. നമ്മളെല്ലാം സ്ഥിരം ഇനി കോമൺ മെസ്സേജ് കൊടുക്കുന്നുണ്ടോ, ലൂപ്പിനകത്ത് കൊടുക്കുന്നേ ഇല്ല, കോമൺ മെസ്സേജ് കൊടുക്കുന്നു. എന്ത്? എന്റർ ആൻഡ് അറേ ഓഫ് 10 നമ്പേഴ്സ് കൊടുക്കുന്നു. 10 നമ്പേഴ്സ് കൊടുത്ത് നമുക്ക് കൊടുത്തിട്ട് സെമികോൾ അവസാനിപ്പിച്ചു അല്ലെ. അപ്പൊ ആദ്യം കോമൺ ഔട്ട്പുട്ട് മെസ്സേജ് കൊടുത്തു, ഇനി എന്ത് ചെയ്യാൻ പോകുന്നു? റീഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ എന്ത് വേണം? നമുക്ക് ഫോർ ലൂപ്പ് വേണം. 10 നമ്പർ റീഡ് ചെയ്യേണ്ടത് ആലോചിച്ചാൽ മതി. ആ മെസ്സേജ് ഒന്ന് ആലോചിച്ചാൽ നമ്മൾ എഴുതുമ്പോൾ തന്നെ നമ്മൾ 10 നമ്പർ ഇൻപുട്ട് ചെയ്യണം പറയുന്നുണ്ട് അല്ലെ. അപ്പൊ 10 നമ്പർ റീഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു സി ഇൻ പോരാ, 10 സി ഇൻ വേണം. അപ്പൊ എന്ത് ചെയ്യുന്നു? ഒരു സി എൻ നമ്മൾ ഫോർ ലൂപ്പിനകത്ത് ഇടുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ ഒന്ന് ആലോചിച്ചാൽ മതി. ഫോർ എന്ത് വരുന്നു? ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴും സീറോയിൽ നിന്ന്. ഇനി ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എവിടെ വരെയാണ് വേണ്ടത്? നമുക്ക് ലാസ്റ്റ് ഇൻഡെക്സ് 10 ആകുമ്പോൾ ലാസ്റ്റ് ഇൻഡെക്സ് എന്ത് വരും? 9 വരും അല്ലെ. സെമികോളൻ. ഇനി പ്ലസ് പ്ലസ് ആയി അല്ലെങ്കിൽ ഐ പ്ലസ് പ്ലസ് രണ്ടും കറക്റ്റ് ആണ്. എന്ത് വേണം? ഇനി കളി ബ്രാക്കറ്റ് ഇട്ടേക്കാം അല്ലെ, നിങ്ങൾക്ക് ഇനി കൺഫ്യൂഷൻ വേണ്ട. കളി ബ്രാക്കറ്റ് ഇട്ടു. എന്താ വേണ്ടത്? ഇൻപുട്ട് ചെയ്യുന്നു സീൻ. ഇവിടെ എന്താ വേണ്ടത്? മനസ്സിലായില്ലേ? അറേയൊക്കെ റീഡ് ചെയ്യുന്നത് മനസ്സിലായില്ല, ഒരേപോലെ വരും. എന്താ വരുന്നത്? അറേയുടെ നെയിം കൊടുക്കുക, നെയിം നൽകുക, സ്ക്വയർ ബ്രാക്കറ്റില് എന്ത് വേണം? ആദ്യം 0 വേണം, അത് കഴിഞ്ഞാൽ 1 വേണം, പിന്നെ 2 ആവണം, അങ്ങനെ 9 വരെ വേണം. അപ്പൊ എന്ത് കൊടുക്കുന്നു? ഈ ഐ കൊടുക്കുന്നു. അങ്ങനെ മനസ്സിലാക്കി പഠിക്കുക ഓരോ പ്രാവശ്യം. ഇതുപോലെ പറഞ്ഞു പറഞ്ഞു എഴുതി പഠിച്ചാൽ മതി, അപ്പൊ ഒരിക്കലും കൺഫ്യൂഷൻ ആവില്ല. ഇൻപുട്ട് ചെയ്യുന്നു, കഴിഞ്ഞില്ലേ? ഫോർ ലൂപ്പിനകത്ത് അത്രയല്ലേ വേണ്ടു, ഇൻപുട്ട് ചെയ്ത് ചെയ്യുന്നല്ലേ ഉള്ളൂ. അവസാനിപ്പിച്ചു. ഇനി എന്ത് വേണം? ഇപ്പൊ ഈ ഫോർ ലൂപ്പിൽ നിന്ന് പുറത്തുവരുമ്പോഴത്തേക്കും അല്ലെ, 10 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്ത് ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എപ്പോഴാണ്? ഐയുടെ വാല്യൂ 10 ആവുമ്പോൾ 10 ≤ 9, കണ്ടീഷൻ ഫോൾസ് ആയി ലൂപ്പിന് പുറത്തേക്ക് വന്നു. അപ്പൊ ഈ ലൂപ്പിൽ നിന്ന് കൺട്രോൾ പുറത്തുവരുമ്പോഴത്തേക്കും എന്തായി? 10 നമ്പർ റീഡ് ചെയ്ത് അറേയിലേക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഇനി എന്ത് വേണം? അതിനെ ഡിസ്പ്ലേ ചെയ്യിക്കണം അല്ലേ വേണ്ടത്. ഡിസ്പ്ലേ ചെയ്യിക്കുമ്പോൾ നമുക്ക് ഒന്ന് കയ്യോടെ ഡിസ്പ്ലേ ചെയ്യിക്കുമ്പോൾ തന്നെ ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഡിസ്പ്ലേ ചെയ്യിക്കേണ്ട ആദ്യം എങ്ങനെയാണെന്ന് നമുക്ക് പിന്നെ ആലോചിക്കാം. ആദ്യം കോമൺ മെസ്സേജ് കൊടുക്കുക. എന്താ ചെയ്യുന്നത്? സി ഔട്ട് മെസ്സേജ് കൊടുക്കുക. എന്താ ഡിസ്പ്ലേ ചെയ്യിക്കാൻ പോകുന്നത് എന്ന് പറയുക അല്ലെ. എന്താ വേണ്ടത്? അറേ എലമെന്റ്സ്. അറേ എലമെന്റ്സ് അത് തന്നെ കൊടുത്താൽ മതി. ആഫ്റ്റർ ഇൻക്രീസിംഗ് ഇറ്റ്സ് വാല്യൂ ബൈ വൺ ഇസ് ഇതന്നെ കൊടുത്താൽ മതി അല്ലെ. ആഫ്റ്റർ ഇൻക്രീസിംഗ് ഇറ്റ്സ് വാല്യൂ ബൈ വൺ ഇസ് എന്ന് പറഞ്ഞ് കൊടുക്കാം നമുക്കിവിടെ. ഡബിൾ കോട്ട്സ് അവസാനിപ്പിച്ച് സെമികോളൻ ഇട്ടു. വേണമെങ്കിൽ ഇവിടെ ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ ഇവിടെ സ്ലാഷൻ കൊടുക്കാം, അല്ലെങ്കിൽ ഇതിനോട് ചേർന്ന് വരില്ലേ നമുക്ക് ഏറ്റവും നല്ലത്, സ്ലാഷൻ കൊടുക്കുക എന്നുള്ളത്. അപ്പൊ എന്തിനാന്ന് മനസ്സിലായോ? എന്തിനാ ലാസ്റ്റ് സ്ലാഷൻ കൊടുത്തത്? അതായത് അറേ എലമെന്റ്സ് ആഫ്റ്റർ ഇൻക്രീസിംഗ് വാല്യൂ ബൈ വൺ ഈസ് എന്നുള്ളത് ഒരു ലൈനിൽ വരും. അതിന്റെ തൊട്ട് താഴത്ത് നമുക്ക് നമ്പേഴ്സ് ഡിസ്പ്ലേ ചെയ്ത് വരാനായിട്ട്. മനസ്സിലായില്ലേ? സ്ലാഷിനൊന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ നമുക്ക് ഔട്ട്പുട്ട് വരുന്ന സമയത്ത് എപ്പോഴും നീറ്റ് ആയിട്ട് വരണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ കൊടുക്കണം, പ്രോഗ്രാം എഴുതുമ്പോൾ തന്നെ കൊടുക്കണം. വേണ്ടേ? ഇപ്പൊ നമ്മൾ നിങ്ങൾ പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ തിയറിക്ക് എഴുതുന്ന സമയത്ത് ഈ സ്ലാഷൻ കൊടുത്തില്ല എന്ന് വെച്ചാൽ മാർക്ക് കുറയൊന്നുമില്ല. നമ്മൾ എപ്പോഴും ഔട്ട്പുട്ട് എങ്ങനെ വേണം എന്ന് ആലോചിച്ച് വേണ്ട വേണം പ്രോഗ്രാം കൂടെ എഴുതാൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നു മാത്രം. ഈ സ്ലാഷൻ എന്തിനാന്ന് മനസ്സിലായില്ലേ? അതായത് ഈ അറേ എലമെന്റ്സ് ആഫ്റ്റർ ഈ ഒന്നാമത്തെ ലൈനിൽ ഇങ്ങനെ വരും, അതിന്റെ തൊട്ട് താഴത്തെ അടുത്ത ലൈനിൽ നമ്മൾ കൊടുക്കുന്ന അറേയിലത്തെ നമ്പേഴ്സ് ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ കോമൺ ഔട്ട്പുട്ട് മെസ്സേജ് കൊടുത്തു. ഇനി എന്ത് വേണം? നമുക്ക് നമ്പേഴ്സ് ഡിസ്പ്ലേ ചെയ്യണം അല്ലേ. നമ്പേഴ്സ് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ആദ്യേ ഫോർ ലൂപ്പ് വേണം. ആദ്യം കൊടുക്കുന്നു, ഇങ്ങനെ വരുന്നത് 4, ഇതുപോലെ തന്നെ വരും. 4 i = 0, i
less than or equal to ഇങ്ങനെ വരും മുൻപ് തന്നെ അല്ലേ നമുക്ക് 10 നമ്പേഴ്സ് ഡിസ്പ്ലേ ചെയ്യണം അവിടെ ഒന്നും മാറ്റൊന്നുമില്ല അവിടെയൊക്കെ സെയിം തന്നെ പ്ലസ് പ്ലസ് ആയി കർലി ബ്രാക്കറ്റ് ഇട്ടു ഇവിടെയും ഇതുപോലെ കർലി ബ്രാക്കറ്റ് കമ്പൽസറി ഇല്ല ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞിരുന്നതാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണെന്ന് വെച്ചാൽ ഞാൻ കർലി ബ്രാക്കറ്റ് ഇട്ടതാണ് സി ഔട്ട് കൊടുക്കുന്നു അല്ലേ ഡിസ്പ്ലേ ചെയ്യാൻ എപ്പോഴും സി ഔട്ട് നമുക്ക് എന്താ വേണ്ടത് എല്ലാ എലമെന്റ്സും ഡിസ്പ്ലേ ചെയ്യണം പക്ഷേ ഇങ്ങനെ ആഫ്റ്റർ ഇൻക്രീസിംഗ് ഇറ്റ്സ് വാല്യൂ ബൈ 1 ഒന്ന് ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഡിസ്പ്ലേ ചെയ്യണം എന്തൊക്കെ എന്തെന്നാ വേണ്ടത് ഒന്നാമത്തെ നമ്പർ എടുക്കുക അതിലേക്ക് ഒന്ന് കൂട്ടുക ഡിസ്പ്ലേ ചെയ്യുക അതല്ലേ വേണ്ടത് അറിയില്ല നമ്മൾ 10 നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് ഒന്നാമത്തെ നമ്പർ എടുക്കുന്നു അതിലേക്ക് ഒന്ന് ആഡ് ചെയ്യുന്നു എന്നിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നു അതിന് രണ്ടാമത്തെ നമ്പർ എടുക്കുന്നു അതിലേക്ക് ഒന്ന് ആഡ് ചെയ്യുന്നു ഡിസ്പ്ലേ ചെയ്യിക്കുന്നു അറേയിലേക്ക് നമ്മൾ ഒന്ന് കൂട്ടുന്നില്ല അറേയിലത്തെ നമ്പർ സെയിം തന്നെ പക്ഷെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യിക്കുമ്പോൾ അതിലേക്ക് ഒന്ന് കൂട്ടി കൂട്ടി ഡിസ്പ്ലേ ചെയ്യിക്കുന്നു കാര്യം മനസ്സിലായില്ലേ അപ്പൊ ആദ്യം ഒന്നാമത്തെ എലമെന്റ് എടുക്കണം ഒന്നാമത്തെ എലമെന്റ് എങ്ങനെ എടുക്കുക നമ്പർ 5 എടുക്കുന്നു ഒന്നാമത്തെ എലമെന്റ് നമ്പർ 5 എന്ന് പറഞ്ഞാൽ ഏറ്റവും ആയിൽ എന്താ വാല്യൂ ഉള്ളത് സീറോ ആണ് അല്ലേ അപ്പൊ ഏറ്റവും ആദ്യം നമ്പർ ഓഫ് സീറോ എടുത്തു നമ്പർ 5 എന്ന് കൊടുത്തു അപ്പൊ ഏറ്റവും ആദ്യം എന്താ വരിക നമ്പർ ഓഫ് സീറോ എടുത്തു അതിലേക്ക് എന്ത് ചെയ്യണം ഒന്ന് ആഡ് ചെയ്യണം ഇങ്ങനെ ആഡ് ചെയ്യുക പ്ലസ് 1 ഇനി എന്ത് ചെയ്യും അതായത് ഏറ്റവും ആദ്യം ഒന്നാമത്തെ ഐയുടെ വാല്യൂ സീറോ അല്ലേ നമ്പർ ഓഫ് സീറോ എടുക്കുന്നു അത് എത്രയാണെന്ന് വെച്ചാൽ ഇപ്പൊ 10 ആണെങ്കിൽ 10 എന്നുള്ളത് എടുത്തു അതിലേക്ക് ഒന്ന് ആഡ് ചെയ്തു 11 ആയി അല്ലേ എന്നിട്ട് എന്ത് ചെയ്തു സി ഔട്ട് എന്ത് കൊടുക്കും ഡിസ്പ്ലേ ചെയ്യിക്കും കാര്യം മനസ്സിലായില്ലേ അത് കഴിഞ്ഞാൽ ഐയുടെ വാല്യൂ 1 എന്നാവും അതായത് രണ്ടാമത്തെ എലമെന്റ് അത് എടുക്കുന്നു കണ്ടീഷൻ ട്രൂ ആണ് നമ്പർ ഓഫ് 1 എടുക്കും അതായത് രണ്ടാമത്തെ എലമെന്റ് എടുക്കുന്നു അതിലേക്ക് ഒന്ന് ആഡ് ചെയ്യുന്നു ഇപ്പൊ 20 ആണെങ്കിൽ അതിലേക്ക് 21 എന്നായി എന്നിട്ട് എന്ത് ചെയ്യുന്നു സി ഔട്ട് എന്നാൽ എന്താ ചെയ്യുന്നത് ഡിസ്പ്ലേ ചെയ്യുന്നു സ്ക്രീനിൽ ക്ലിയർ ആയില്ലേ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് അവസാനത്തെ 9-ാമത്തെ നമ്പർ ഓഫ് 9 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എലമെന്റ് അതിപ്പോ 100 ആണെങ്കിൽ അത് എടുക്കുന്നു അതിലേക്ക് ഒന്ന് ആഡ് ചെയ്യുന്നു 101 ആയി ഡിസ്പ്ലേ ചെയ്യിച്ചു അപ്പൊ ഓരോന്നോരോന്നായിട്ട് എടുക്കുന്നു അതിലേക്ക് ഒന്ന് ആഡ് ചെയ്തു അത് അങ്ങോട്ട് കൊടുക്കുന്നു സി ഔട്ടിലേക്ക് അതായത് ഡിസ്പ്ലേ ചെയ്യുന്നു സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാൻ പറയുന്നു മനസ്സിലായില്ലേ അപ്പൊ ഒന്നുകിൽ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് 10 നമ്പേഴ്സ് വരുകയല്ലേ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഓപ്പറേറ്റർ ഇടുന്നു ഡബിൾ കോഴ്സിനകത്ത് സ്പേസ് ഇടാം അല്ലെങ്കിൽ സ്ലാഷ് ടി കൊടുക്കാം ക്ലിയർ ആയില്ലേ ഇത് കൊടുത്തില്ലെങ്കിൽ എന്താ വരും എല്ലാം കൂടി ചേർന്ന് 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 വരും ഡിസ്പ്ലേ ചെയ്യുന്ന കാര്യം കഴിഞ്ഞില്ലേ ഫോർ ലൂപ്പ് ക്ലോസ് ചെയ്യുക സെമിക്കോൾ ഇട്ട് അവസാനിപ്പിച്ചു ഇനി എന്താ വേണ്ടത് റിട്ടേൺ സീറോ കൊടുക്കുക ലൂപ്പിന്ന് പുറത്ത് വരുമ്പോഴത്തേക്കും 10 നമ്പേഴ്സും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും എങ്ങനെ ഒന്ന് വെച്ച് ഇൻക്രീസ് ചെയ്തുകൊണ്ട് കാര്യം കഴിഞ്ഞില്ലേ അവസാനിപ്പിക്കുക പ്രോഗ്രാം അവസാനിപ്പിക്കുക ക്ലിയർ ആയില്ലേ എഴുതി 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 പഠിക്കണം കേട്ടോ ഇത് ഓരോ പ്രോഗ്രാമും എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസം വരുമ്പോഴത്തേക്കും നിങ്ങളുടെ ക്ലിയർ എന്തെങ്കിലും സംശയങ്ങൾ അതൊക്കെ ക്ലിയർ ചെയ്ത് വരും കഴിഞ്ഞ പ്രോഗ്രാമിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ഈ പ്രോഗ്രാം കേൾക്കുമ്പോൾ ക്ലിയർ ആയിട്ട് വരും അങ്ങനെ നിങ്ങൾ ഒരുമിച്ച് പഠിച്ചു പോകണം അല്ലെങ്കിൽ കാര്യമില്ല അറിയാം ഒന്നും മനസ്സിലാവില്ല എന്തോ ഈ ഞാൻ എങ്ങനെയാണോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആ രീതിയിൽ പറഞ്ഞു പറഞ്ഞു വേണം നമ്മൾ പ്രോഗ്രാം എഴുതി പഠിക്കാനും അപ്പൊ നമുക്ക് നല്ലോണം തറാവും പിന്നെ പ്രോഗ്രാം പഠിക്കേണ്ടേ വരില്ല കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല അല്ലെങ്കിൽ പ്രോഗ്രാം കാണാപ്പാടം പഠിക്കേണ്ടി വരും അപ്പൊ എന്ത് പറ്റും ഫോർ ലൂപ്പ് വേണമെന്നറിയാം സ്ക്വയർ ബ്രാക്കറ്റ് എന്നറിയാം എവിടെ എഴുതേണ്ടതെന്ന് അറിയില്ല എങ്ങനെ വേണ്ടതെന്ന് അറിയില്ല അങ്ങനത്തെ പ്രശ്നങ്ങൾ വരും പ്രോഗ്രാം എപ്പോഴും ഓരോ പ്രാവശ്യവും ഓരോ ലൈനും എന്താണ് ലോജിക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ മനസ്സിൽ പറഞ്ഞു പറഞ്ഞ് എഴുതി പഠിച്ചാൽ ഒരിക്കലും തെറ്റില്ല ഓക്കെ ദെൻ